നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം അതേസമയം ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ കേസുകൾ ശക്തിപ്പെടുത്തുകയാണ് വിവിധ ദേശീയ ഏജൻസികൾ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസോട് കേസുകളുമായി വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നടക്കുന്നതെല്ലാം രാഷ്ട്രീയ നീക്കമെന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ശക്തമായി ഉന്നയിക്കപ്പെടുമ്പോഴും പിന്നോട്ടില്ല കേന്ദ്ര ഏജൻസികൾ ഇ ഡി വിഴുങ്ങുമോ ഇന്ത്യ മുന്നണിയെ പരിശോധിക്കുന്നു ദ ഇലക്ഷൻ ചാനൽ സ്വാഗതം തൃണമൂൽ നേതാവായിരുന്ന സുവേന്ദു അധികാരി കോൺഗ്രസിലുണ്ടായിരുന്ന ഹിമന്ദ ബിശ്വ ശർമ്മ പേമാ ഖണ്ഡു ശിവസേന നേതാവ് നാരായൺ റാണെ എൻ സി പി നേതാക്കളായിരുന്ന അജിത് പവാർ പ്രഫുൽ പട്ടേൽ ഛഗൻ ഭുജ്ബൽ അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ ബി ജെ പിയിൽ ചേർന്നു എന്ന് ആരോപണം നേരിടുന്ന നേതാക്കളുടെ ഒരു വലിയ പട്ടികയുണ്ട് അതിൽ ചിലതാണ് ഈ പറഞ്ഞു വിടുന്നത് ഏതായാലും ആരോപണം ശരിയാണെങ്കിലും അതെ അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇവരൊക്കെ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം കേസുകൾ അവസാനിച്ചു അഴിമതി ആരോപണങ്ങൾ അവസാനിച്ചു അപ്പോൾ ഏതെല്ലാം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഇ ഡി കേസുകൾ നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾ നടക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഈ പേരുകൾ കൂടി അറിഞ്ഞിട്ട് വേണമായിരുന്നു ദ ഇലക്ഷൻ ചാനലിലേക്ക് കടക്കാൻ രാഷ്ട്രീയ വിശകലനങ്ങളുമായി വിശദാംശങ്ങൾ നൽകാനായി ആർ കിരൺ ബാബുവും എനിക്കൊപ്പം ചേരുന്നു ആദ്യത്തെ ചോദ്യത്തിന് ഇ ഡി വിഴുങ്ങുമോ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് വലിയ നീണ്ട കേസുകളുടെ പരമ്പര കിരൺ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന മാസങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന മാസങ്ങളിൽ ആരെല്ലാം ഈ ഇ ഡിയുടെ ചോദ്യക്കൂട്ടിനകത്ത് ചെന്നുപെടും എന്നുള്ളത് തന്നെ വലിയ ചോദ്യമായി നിൽക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾ നിറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന നേതാക്കളിലേക്ക് ഇ ഡിയുടെ ചോദ്യങ്ങൾ ചോദ്യശരങ്ങൾ ചോദ്യശരങ്ങളെത്തുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെത്തുന്നു കുരുക്കുമുറുക്കുന്നു എന്ന് തന്നെയാണ് അത് ഏത് രീതിയിൽ കാണാനും രാഷ്ട്രീയപരമായി ആ ഈ വളരെ തലമുതിർന്ന ജേർണലിസ്റ്റായ പി രാമൻ അടുത്തിടയ്ക്കിയൊരു ഇത് സംബന്ധിച്ചൊരു ലേഖനം എഴുതിയാണ് അദ്ദേഹം അതിൽ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുപ്രീം കോടതി പറഞ്ഞത് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിലന്ന് എൻ ഡി എ അല്ല ഭരിക്കുന്നത് അന്ന് യു പി എയുടെ ഭരണ രണ്ടാം യു പി എയുടെ ഭരണകാലമാണ് ഇപ്പോൾ എൻ ഡി എയുടെ ഭരണത്തിലേക്ക് വന്നപ്പോൾ അത് കൂട്ടിലടച്ച തത്ത എന്നത് മാറിക്കൊണ്ട് ഈ സി ബി ഐക്കൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു കൂട്ടം വേട്ടം നായ്ക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഒരു വേട്ടനായ്ക്കളുടെ കടമയിലേക്ക് ഈ അന്വേഷണ ഏജൻസികൾ മാറുന്നു എന്നുള്ള അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരമൊരു ഘടകം കൂടി ഇതിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രധാനമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായ ഇപ്പോൾ ബീഹാറിലുണ്ടായ രാഷ്ട്രീയ മാറ്റമായാലും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി തകർന്നു പോയതായാലും അല്ലെങ്കിൽ മായാവതിയെ പോലെ ഒരു നേതാവ് ഇപ്പോൾ മാറി നിൽക്കുന്ന അവസ്ഥയാലും അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും എടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ മാറ്റങ്ങളുടെയെല്ലാം പിന്നിൽ നേരിട്ടോ അല്ലാതെയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഈ പ്രധാന നേതാക്കൾക്കെല്ലാം നേരെ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പ്രധാന ഈ അന്വേഷണം നേരിടുന്ന പ്രധാനപ്പെട്ട പല നേതാക്കളും പിന്നീട് പാർട്ടി മാറിയ ശേഷം ഇവർക്ക് നേരെ അന്വേഷണം നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് രണ്ട് തരത്തിലാണ് ഈ അന്വേഷണ ഏജൻസികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ബി ജെ പി സഹായിക്കുന്നത് ഒന്ന് ഈ പാർട്ടികളുടെ നേതാക്കൾക്ക് ഭയപ്പെടുത്തുക സ്വാഭാവികമായും അന്വേഷണം വരുമ്പോൾ ഈ നേതാക്കൾക്കൊക്കെ വലിയ ഭയമുണ്ടാവും ചില നേതാക്കളുടെയെങ്കിലും ചിലപ്പോൾ ആ കേസുകളൊക്കെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉള്ള കേസുകളും ഉണ്ടാവാൻ സാധ്യതയുമുണ്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നാൽ കേസിൽപ്പെട്ട് അകത്തു പോകണോ അതോ പ്രതിപക്ഷ നിലയിലെ ശക്തനായി നിൽക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ചില നേതാക്കളെങ്കിലും കേസിൽ പെട്ട് അകത്ത് പോകേണ്ട അതിന് രണ്ടാമത്തെ വഴി സ്വീകരിക്കാം എന്നൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രധാന നേതാക്കൾക്കെതിരെയെല്ലാം തന്നെ അല്ലെങ്കിൽ നേതാക്കൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇത്തരം അന്വേഷണങ്ങൾ വരുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ മുഖ്യ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും നിന്ന് മാറിക്കൊണ്ട് ഈ കേസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടി വരുന്നു ഇപ്പോൾ സ്വാഭാവികമാണ് ഇപ്പോൾ ഹേമന്ത് സോറിനെതിരെയുള്ള അന്വേഷണം വരുന്നത് ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കോ ആ പാർട്ടിയുടെ സംവിധാനങ്ങൾക്കോ മുഴുവൻ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിലേക്കല്ല പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർക്കെല്ലാം പോകേണ്ടി വരുന്നത് റിനെതിരെയുള്ള കേസ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് കെജ്രിവാളിനെ സംബന്ധിച്ച് മുൻപ് തന്നെയാണ് കെജ്രിവാളിന്റെ മന്ത്രിമാർക്കെതിരെ അടക്കമുള്ള കേസുകൾ നിൽക്കുന്നു കെജ്രിവാളിനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ഇത്തരം വിശാലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ നയിക്കേണ്ടവരെ തന്നെ ആ നയിക്കേണ്ടവരുടെ പകുതിയിലേറെ ശ്രദ്ധ മാറ്റേണ്ടി വരുന്നത് ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ നിര ദുർബലമാകും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഈ അന്വേഷണങ്ങൾ വരുന്നതുകൊണ്ട് പ്രധാനമായും ഭരണ മുന്നണിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കോ ഒക്കെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇവരൊക്കെ പറഞ്ഞാൽ പല വാക്കുകളും ഏറ്റവും പ്രധാനമാണ് ഇതിൽ ഏറ്റവും ഷാർപ്പായി പറഞ്ഞത് എനിക്ക് തോന്നുന്നു മമതയാണെന്ന് തോന്നുന്നു മമത പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണങ്ങളൊക്കെ ഒരിക്കലും ഒരു ബി ജെ പി നേതാവിന് നേരെ വരാത്തത് ഒരു ബി ജെ പി നേതാവിന് നേരെ നിങ്ങൾക്ക് റെയ്ഡ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ഇതുവരെ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളടക്കം അന്വേഷണം സ്വാഭാവികമാണെന്ന് വിശ്വസിക്കുന്നവരും ഈ പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും പലരും അഴിമതി ചെയ്തെന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ എല്ലാം മുന്നേക്കാണ് മമത അങ്ങനെ ചോദ്യം അറിയുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ മാത്രം വിശുദ്ധരായി നിൽക്കുകയും ബാക്കിയുള്ളവർക്ക് നേരെ മാത്രം

പ്രതിപക്ഷ പാർട്ടിയിൽ പെട്ടവരാണ് അതല്ലാതെ അതിൽ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് അതല്ലാതെ വരിക ഇനി ഇ ഡി കേസുകൾ ഏത് രീതിയിൽ വന്നു എന്നുള്ള കണക്കുകളിലേക്ക് കടന്നാൽ രണ്ടായിരത്തി അഞ്ച് തൊട്ട് നമ്മളൊരു ഇ ഡി കേസുകൾ നോക്കുക അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് എന്നു പറയുന്ന ഒരു ഭീമമായ ഒരു നമ്പർ അതിനകത്ത് വരുന്നു അത്രയും ഇ ഡി കേസുകൾ എത്ര കേസുകളിൽ കുറ്റപത്രം നൽകി ആ ആയിരത്തി നൂറ്റി നാൽപ്പത്തി തീർപ്പാക്കിയത് ഇരുപത്തി സ്വാഭാവികമായിട്ടും കിരൺ അതായത് ഒരു പക്ഷേ ഈ പറയുന്നതിനകത്ത് അർത്ഥമില്ലാതാവുന്നില്ല ഈ എത്ര കേസുകളിൽ കുറ്റപത്രം നൽകി എത്ര കേസുകൾ കുറ്റപത്രം നൽകിയിട്ടില്ല എന്ന് നോക്കിയാൽ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ഭയപ്പെടുത്തലായി ഇ ഡി യെ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് ഈ കേസുകളെ നമ്പർ എടുക്കുമ്പോൾ അതല്ലാതെ പിന്നെ മറ്റേത് തരത്തിലാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക അഭർണ എല്ലാ കാലത്തും ഇന്ത്യയിലെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നിലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒതുക്കാൻ വേണ്ടി ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിപ്പോൾ എൻ ഡി എ കാലത്ത് മാത്രമല്ല യു പി എ കാലത്തുമൊക്കെ ആ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതുവരെയും ഉണ്ടായിരുന്ന കണക്കുകളെ പോലെയല്ല ഈ പുതിയ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം മുതൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നൂറ്റി ഇരുപത്തി നാല് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ അതിൽ നൂറ്റി പതിനെട്ട് പേരും ഉണ്ടായിരുന്നു ഒറ്റ പ്രതിപക്ഷ പാർട്ടികൾ പെടുന്നവരാണ് അവരാരും ഭരണപക്ഷ പാർട്ടികൾ പെടുന്നവരല്ല ബാക്കി വരുന്ന ഈ പറയുന്ന കേവലം എട്ട് പേർ മാത്രം ഏഴ് പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ നിലവിൽ ബി ജെ പി എം എം പിമാർക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെയോ നിലവിൽ കേസുള്ളത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന കേസുകളും വരുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്ക് നേരെയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതോടൊപ്പം തന്നെ യു പി യുടെ കാലത്ത് എടുക്കണം യു പി കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ യു പി കാലത്തും സമാനമായ ആരോപണമുണ്ട് അന്ന് എഴുപത്തിരണ്ട് കേസുകളാണ് മൻമോഹൻ സുഖിന്റെ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തും രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് കൂടി എഴുപത്തിരണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് കേസ് ഉണ്ടായത് അതിൽ നാൽപ്പത്തി മൂന്ന് പേർ പ്രതിപക്ഷ രാഷ്ട്രീയ നിലയിലെ ആളുകളായിരുന്നു അപ്പോൾ അറുപത് ശതമാനമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നൂറ് പേർക്കെതിരെ കേസെടുത്താൽ അറുപത് പേർക്കെതിരെ പ്രതിപക്ഷ നിലയിൽ നിന്നുണ്ടെങ്കിൽ ഭരണപക്ഷ നിലയിൽ നിന്നും നാൽപ്പത് പേർക്കെതിരെ കൂടി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ അത് പ്രതിപക്ഷത്തിന് കൂടുതൽ തെറ്റിയതുകൊണ്ടാണെന്നതുകൊണ്ടോ അല്ലെങ്കിൽ പല തരത്തിലൊക്കെ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ അനുവാദം നാൽപ്പതേ ആയിരുന്നു ഇപ്പോൾ ആ നാൽപ്പത അറുപതേ അനുവാദം ഒക്കെ മാറിയിട്ടാണ് ഈ തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് എന്ന അനുവാദത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായും ഏതൊരാളിനും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏത് മനുഷ്യനും സംശയം തോന്നുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് ഈ കേസുകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ മാത്രം വരുന്നത് ഇന്ത്യയിലെ ഏത് ഘട്ടത്തിലെടുത്താലും ഇന്ത്യ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവരായാലും അല്ലാതെ നിൽക്കുന്നവരായാലും എല്ലാം ഇപ്പോൾ ചന്ദ്രശേഖര റാവു ഒന്നും ഇന്ത്യ മുന്നണിൻ്റെ ഭാഗമല്ല പക്ഷേ ചന്ദ്രശേഖര റാവുവിൻ്റെ എതിരെയും അദ്ദേഹത്തിൻ്റെ മകൾ കവിതയ്ക്കെതിരെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി പോലും അവർക്കിടെ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്താണ് അത്തരം കേസുകളെല്ലാം വരുമ്പോൾ ധാരാളമായ കേസുകൾ വരുന്നത് പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കളെ ഉന്നമിട്ടു തന്നെയാണ് കേസുകൾ വരുന്നത് ഇവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതുതന്നെയാണ് ഈ ആകെ കുറ്റപത്രത്തിൻ്റെ കണക്ക് തീർപ്പാക്കിയ കേസുകളുടെ കണക്ക് നോക്കണം അത് ഇരുപത്തി അഞ്ച് കേസുകൾ മാത്രമാണ് യു ഡി നമ്മൾ പറയുമ്പോൾ ഇ ഡി അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് അതിന് വലിയ അന്വേഷണ നിടുക്കരായ ഉദ്യോഗസ്ഥരാണുള്ളതും ആ ഏജൻസി അന്വേഷിച്ചാൽ എല്ലാം തെളിയുമെന്നൊക്കെ സ്വാഭാവികമായും ആളുകൾ വിശ്വസിക്കും പക്ഷേ അവരുടെ കേസ് തീർപ്പാക്കിയതിന്റെ കണക്ക് ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് ഏകദേശം പോയിന്റ് നാല് പോയിന്റ് പോയിന്റ് അഞ്ച് ശതമാനം അര ശതമാനം കേസുകൾ നൂറ് കേസെടുത്താൽ അര കേസ് മാത്രമാണ് തീർപ്പാക്കാൻ ഇ ഡിക്ക് കഴിയുന്നത് മറ്റ് കേസുകളിലെല്ലാം കുറ്റപത്രം നൽകാനോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൊക്കെ നിൽക്കുകയാണ് ഈ ചോദ്യം ചെയ്യലുമൊക്കെ വലിയ വാർത്തകളാകും നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യലൊക്കെ പലപ്പോഴും അവർ കുറ്റവാളികളെ പോലെ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യും അത് മാധ്യമങ്ങളായാലും എല്ലാം ആ തരത്തിലേക്കൊക്കെ വാർത്തകൾ വരാറുണ്ട് പക്ഷേ ഈ വാർത്തകളൊക്കെ വന്ന് അവസാനം തീർപ്പാക്കുന്നത് കേസിൽ കുറ്റപത്രകൾ നൽകി ആ കേസ് കൂടി കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കുറ്റവാളികളല്ല എന്ന് കണ്ടെത്തുന്നത് ആകെ അത്തരം ഒരു തീർപ്പുണ്ടായത് ഈ പോയിന്റ് നാടകമായി തന്നെ ഇത് നടക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരംഭിക്കുമ്പോൾ എന്നാലും അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരം നീക്കങ്ങൾ പിൻവാങ്ങുകയില്ല മുന്നോട്ട് തന്നെ ഇത്തരം ഏറ്റവും ഇന്ന് കണ്ട കാഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ച ഝാർഖണ്ഡിൽ നിന്നുള്ള കാഴ്ച ഹേമന്ത് സോറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഹേമന്ത് സോറി ജയിലിലേക്കാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് നമുക്കതിലേക്ക് വരാം ഇലക്ഷൻ ചാനൽ ആ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതികൾ ഇലക്ഷൻ ചാനൽ തുടരുന്നു ഹേമന്ത് സോറൻ ജയിലിലേക്കോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് നിൽക്കുന്നത് എന്താണ് ഝാർഖണ്ഡിൽ സംഭവിക്കുന്നത് അനധികൃത ഖനന കേസിൽ കുരുക്കിയാണ് ഇ ഡി ഹേമന്ത് സോറനെ ചോദ്യശാരങ്ങൾക്ക് മുന്നിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നാടകങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിലേക്ക് ജെ എം എം കടക്കുന്നു ഹേമന്ദ് സോറിനെ എവിടെയാണ് ഈ ഇ ഡി നടപടിക്ക് പിന്നാലെ സോറൻ എവിടെയാണ് സോറിനെവിടെയാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ മുപ്പത്താറ് ലക്ഷം രൂപയുടെ മുകളിലും ബി എം ഡബ്ല്യൂ കാറൊക്കെ ഇടി പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഝാർഖണ്ഡിൽ സംഭവിക്കുന്നത് കിരൺ ബാബു അത് ഈ ഇതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ പല സംസ്ഥാനങ്ങളിൽ തന്നെ നടന്നതാണ് ജെ എം എമ്മിനെ കുരുക്കാനായി ഇ ഡി മുന്നിൽ വെക്കുന്നതിൽ അടിപതറുമോ പാർട്ടിയുടെ ആ ഈ ഹേമന്ത് സോറിനെ ഇന്ന് കാണാതായി എന്നുള്ള തരത്തിലൊക്കെ ബി ജെ പിയുടെ ആരോപണങ്ങളും അതോടൊക്കെ അത് അദ്ദേഹം ഡൽഹിയിലെ വീട്ടിലെന്തായാലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്താണ് ഇ ഡി അതിനുശേഷമാണ് വീണ്ടും ഈ ഇരുപത്തി ഒൻപതിനും മുപ്പത്തി ഒന്നിനും ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് നോട്ടീസ് നൽകിയത് പക്ഷേ ഡൽഹിയിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇ ഡി ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് രണ്ട് ബി എം ഡബ്ല്യു കാറും മുപ്പത്തിയാറ് ലക്ഷം രൂപയും അവിടുന്ന് കണ്ടെടുത്തു എന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് അത്തരത്തിലേക്കുള്ള ഈ ഹെമത് സോറിനെ ഇങ്ങനെ കാണാതെ പോയെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊന്ന് കൂടി ഓർക്കണം അദ്ദേഹത്തിൻ്റെ പിതാവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷുബു സോറനും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് സമ വെറ്റൊരു കേസ് വന്ന് ഇതുപോലെ അദ്ദേഹത്തെ കാണാതാവുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം കേന്ദ്രമന്ത്രിയെ തന്നെ എവിടെ നിന്ന് എവിടെയാണെന്ന് കാണാൻ കഴിയാ കാണാതാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും പിന്നീട് അദ്ദേഹം തന്നെയാണ് പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം റാഞ്ചിയിൽ എത്തി റാഞ്ചിയിലെത്തി അദ്ദേഹം റാഞ്ചിയിൽ പ്രത്യക്ഷപ്പെടുകയും ഇന്ന് ഒരു പ്രതിഷേധ പരിപാടിയിലും എം എൽ എ മാരുടെ യോഗത്തിലും നിയമസഭാ കക്ഷി യോഗത്തിലുമൊക്കെ പങ്കെടുത്തു ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് ആ യോഗത്തിൽ വെച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു എന്തായാലും ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇ ഡി വീണ്ടും ക്ഷണിച്ചത് എന്നുള്ള അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത് എന്നുള്ളൊരു സൂചന എന്തായാലും ഹേമന്ത് സോറിനും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൽപ്പന സോറൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാം നേരത്തെ തന്നെ ഒരു എം എൽ എ രാജിവെപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഇലക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇലക്ഷനിലേക്ക് പോയി തന്നെ നിൽക്കാം എന്നുള്ളത് എന്തായാലും രാഷ്ട്രീയപരമായി ഇതിനെ നേരിടും എന്നുള്ളത് തന്നെയാണ് തീരുമാനം ഒരു വിദ്യാ മുന്നണി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഹേമന്ത് സോറിനെതിരെയുള്ള കേസ് ഇപ്പോഴുണ്ടായ കേസല്ല കേസ് ദീർഘകാലമായി നടക്കുന്ന കേസാണ് കൃത്യം ലോക്സഭാ വരുമ്പോൾ അവിടെ ആ മുന്നണിയെ നയിക്കേണ്ടത് അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ഈ മുന്നണിയെ നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാവിനെ അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ അകത്തു പോകുന്ന അല്ലെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ഒരു ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്ന തരത്തിലേ കൂടിയാണ് നിങ്ങളടക്കം അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് കൂടിയാണ് എന്തായാലും ഹേമന്ത് സോറിനെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഇനി എന്താണ് വരാൻ വരുന്ന ദിവസങ്ങളുണ്ടാവുന്നതെന്ന് അറിയില്ല ഈ ഇന്നും ഇരുപത്തി ഒൻപതിനും മുപ്പത്തി ഒന്നിനും ഹാജരാവാൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് ഹേമന്ത് സോറിന്റെ നോട്ടീസ് ഈ ഡിക്ക് എന്തായാലും അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ദിവസം

അവിടെയും ഛത്തീസ്ഗഡിലും ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിപ്പോൾ മുഖ്യമന്ത്രിയല്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെയാണ് ഈ അഴിമതി ആരോപണം ഉയർന്നതും അതിനെതിരെ കേസുകളൊക്കെ വന്നതും ഇല്ല കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഛത്തീസ്ഗഡിൽ മാത്രമായിരുന്നില്ല അത് രാജസ്ഥാനിലാണെങ്കിൽ അവിടുത്തെ പി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനെ വിളിപ്പിക്കുകയും ചെയ്യുന്നു അശോക് ഗെലോട്ടിൻ്റെ മകനെ വൈഭവ് ഗെലോട്ടിനെ നെതിരെ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കുന്നു അദ്ദേഹത്തിനെതിരെ അവിടെ റെയ്ഡ് നടക്കുന്നു അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലാണെങ്കിൽ അവിടെ കമൽനാഥിൻ്റെ മകനെ അവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു ഒരേ സമയം ഇതിനി തെലങ്കാനയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കവിതയെ ഈ സമാനമായ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് അയക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കളോ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് നേരെ കേസന്വേഷണം ശക്തിപ്പെടുത്തുകയും ആ സമയത്ത് റെയ്ഡ് വരുത്തുകയും ചോദ്യം ചെയ്യലൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവരുടെ മുഖ്യ ശ്രദ്ധ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ കേസ് എങ്ങനെ നാളെ എന്തുവാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നത് അത്തരം ഒരു നീക്കത്തിലേക്ക് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോവുകയാണ് ഏത് സമയത്തും അതിന്റെ പ്രഖ്യാപനം എന്തായാലും പരമാവധി പോയാൽ ഒരു ഈ അടുത്ത ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നതും ഉറപ്പാണ് ആ ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ നിന്ന് തുടങ്ങുന്നത് സമാനമായ അവസ്ഥ മറ്റു പല സംസ്ഥാനങ്ങളിലും ആ വരിയിൽ നിൽക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബീഹാറിലാണ് ബീഹാറിലും ഇത് തന്നെയാണോ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് നിതീഷിനെ ചാടിച്ചത് ഇ ഡി ആണോ എന്നൊരു ചോദ്യമുണ്ട് കാരണം ിഹാറിൽ നടക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവിനെതിരെ ഭാര്യ റാബറി ദേവിക്കെതിരെ എല്ലാം ഇ ഡിയുടെ അന്വേഷണം നടന്നു ആറ് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു ലാലു കുടുംബത്തിന് തന്നെ അത് ജോലി നൽകാൻ ഭൂമി വാങ്ങി എന്ന രീതിയിലുള്ള ഭൂ പകരം ഭൂമി തട്ടിപ്പ് കേസിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു വലിയ സി ബി ഐയുടെ ഭാഗത്തു നിന്നായി ഐ ആർ സി ടി സി ഹോട്ടലുകളുടെ കരാറിൽ കൃത്രിമം കാണിച്ചു എന്ന് അതായത് പല കേസുകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കൃത്യമായിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ കേസുകളൊന്നും ഇപ്പം ലാലുനെതിരെയുള്ള കേസായാലും തേജസ്വിക്കെതിരെയുള്ള കേസായാലും ഒന്നും പുതിയ കേസുകളല്ല പക്ഷേ ഇതെല്ലാം കൃത്യമായി തന്നെ ഇതിന്റെ ഒരു ഒരു ശക്തി വർധിക്കുന്നത് അല്ലെങ്കിൽ കേസിന്റെ ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും ആ കേസിന്റെ അന്വേഷണം വരുന്നതും അത്തരം കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പൊ ഇന്നലെയാണ് ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്തത് ഇന്നാണ് തേജസ് യാദവൻ ലാലു ആയാലും തേജസ്വി ആയാലും ആ ചോദ്യം ചെയ്യാൻ ഹാജരായിക്കൊണ്ട് അതിനെ നേരിടുക ായിരുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ നീക്കത്തിന് ബദൽ കണ്ടെത്തേണ്ടി വരുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ അവർ രണ്ടുപേരും ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഏതോ കാലത്ത് നടന്ന വിഷയങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ സ്വാഭാവികമായും ആരായാലും ചോദ്യം ചെയ്യലും ഇനി അവർ അഴിമതി കാണിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെങ്കിൽ അതിന് സ്വാഭാവികമായി ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം എല്ലാവരും ഓർത്തിരിക്കുന്ന വിഷയങ്ങളായിരിക്കും നമ്മളായാൽ പോലും എത്രയോ കാലത്തിന് മുമ്പ് നടന്നൊരു സംഭവമായിരിക്കും അതിൻ്റെ എല്ലാം കൃത്യമായി ഓർത്തിരിക്കണം ആ മൊഴി കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടാവരുത് അതെല്ലാം പഠിക്കാനും അതിനും ി തന്നെ ഈ പ്രധാന നേതാക്കളുടെ പ്രധാന സമയം മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്നു അവിടെ പ്രധാനമായും നിതീഷിൻ്റെ ഈ ചാട്ടറെ സംബന്ധിച്ച ഒരു സംശയം പ്രധാനമായും ഉയർന്നത് നിതീഷിനെ സംബന്ധിച്ചപ്പോൾ മൂന്ന് പേരായിരുന്നു നിതീഷിന് ഏറ്റവും ഇന്നർ സർക്കിളിൽ പെട്ടിരുന്ന മൂന്ന് പേരെന്ന് എന്ന് പറയുന്നത് വിജയ് ചൌധരിയും അശോക് കുമാർ ചൗധരിയും സഞ്ജയ് കുമാർ ഛായും മൂന്ന് പേരും മന്ത്രിമാരാണ് ഈ മൂന്ന് പേർക്കെതിരിൽ പ്രത്യേകിച്ച് വിജയ് ചൌധരിക്കെതിരെയുള്ള ഈ ഇ ഡിയുടെ വല ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്കെല്ലാം വ്യവസായ താല്പര്യങ്ങൾ കൂടിയുള്ളവരാണ് അവിടെ നാളെ അന്വേഷണം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരം കേന്ദ്ര ഏജൻസികളൊക്കെ അവിടെ പിടിമുറുക്കാൻ സാധ്യതയുണ്ട് എന്നതുകൂടി വരുന്നു അവരുടെ ഒരു സ്വാധീനം കൂടി നിതീഷിന്റെ ഈ ചാഞ്ചാട്ടത്തിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും എന്തായാലും വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിനി മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിച്ചു മഹാവികാസ് അഖാടിയെ പിളർത്തിയത് പിന്നെ മായാവതിയെ നിശബ്ദയാക്കിയത് ഇ ഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇ ഡിയുടെ വല ആ നീണ്ടു കിടക്കുന്നു ആ കൈകൾ കൈകളെന്നുള്ളത് രീതിയിൽ വരികയാണ് ഇനിയും ആ ആ ഇ ഡി ലക്ഷ്യമിടുന്ന പട്ടികയിലെ നമ്പറുകൾ തീരുന്നില്ല പേരുകൾ തീരുന്നില്ല കെജ്രിവാളും ഡി കെ ശിവകുമാറും മമതയും സ്റ്റാലിനും പിണറായിയും എല്ലാം ഈ പട്ടികയിൽ തന്നെ നിൽക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ആം ആദ്മി പാർട്ടി ഡൽഹി മധ്യതയുമായി ബന്ധപ്പെട്ട് ഉപ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സഞ്ജയ് സിംഗും ജയിലിൽ നിൽക്കുകയാണ് എത്തിയിരിക്കുന്നു പറഞ്ഞ എന്തായാലും നമുക്ക് ഈ ഈ നേതാക്കളുടെ എല്ലാം വിഷയങ്ങൾ നമുക്ക് ഇന്നത്തെ സമയപരിധിയിൽ എടുക്കാൻ കഴിയില്ല നമുക്ക് ഓരോ നേതാക്കളുടെയും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് കെജ്രിവാളിനെതിരെയുള്ള കേസുകളായാലും അല്ലെങ്കിൽ ഈ പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള കേസുകളായാലും ഈ ഡി കെ ശിവകുമാർ അടക്കമുള്ള ഈ കേസുകളെല്ലാം മമതയൊക്കെ പ്രത്യേകമായി തന്നെ സ്റ്റാലിന്റെ വിഷയത്തിലല്ലേ എടുക്കേണ്ടതാണ് നമുക്ക് ഇന്ന് പരിശോധിക്കാൻ കഴിയുന്നത് ഇവർ നേരത്തെ നടപ്പാക്കിയ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാവികാസ് അഗാഡി എന്ന് പറയുന്നത് ബി ജെ പി യഥാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമായിരുന്നു ബി ജെ പിക്ക് ഒപ്പം മത്സരിച്ച ശിവസേന മറുപക്ഷത്തേക്ക് മറുകണ്ണം ചാടുന്നു അവിടെ നിന്ന് എൻ സി പിയും കോൺഗ്രസും ശിവസേനയും ചേർന്ന് ഒരു സർക്കാർ ഉണ്ടാക്കുന്നു മഹാരാഷ്ട്ര പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടക്കുന്ന പ്രത്യേകിച്ച് ഒരു ആ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് മറ്റു പല സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാമ്പത്തിക കേന്ദ്രീകരണം കൂടിയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അവിടെ പ്രതിപക്ഷ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ശരത് പവാറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ ഉണ്ടാകുന്നു ഭരണം ശിവസേനയ്ക്കാണ് എങ്കിൽ പോലും ആ മുന്നണിയെ കൃത്യമായി തന്നെ പുലർത്തിയതിനകത്ത് ശിവസേനയെ രണ്ടായി പുലർത്തുന്നു എൻ സി പിയെ രണ്ടായി പുലർത്തുന്നു ഇന്നിന് അജിത് പവാറിനെ പോലെ ശരത് പവാറിൻ്റെ അന്തരവനെ തന്നെ മറുകണ്ഠം ചാടിക്കുന്നു ശിവസേന അങ്ങനെ പെട്ടെന്ന് പിളർത്താൻ കഴിയുന്ന അതിൻ്റെ ഒരു പ്രത്യേക ഒരു പാർട്ടി കൂടിയായിരുന്നു ആ ശിവസേനയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ പുലർത്തുന്നു അത് നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഛഗൻ കുജ്ബലിനെതിരായാലും അജിത് പവാറിനെതിരായാലും ഇവർക്കെല്ലാം എതിരെ വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം അഴിമതിക്കാരാണെന്ന് ബി ജെ പി തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു ബി ജെ പിയുടെ ഇവർക്കെതിരെയുള്ള അഴിമതി ആരോപണം നടക്കുന്നു അതിനിടയിലാണ് ഈ എൻ സി പിള്ളരുന്നതായാലും ശിവസേന പിള്ളരുന്നതായാലും അവരെല്ലാവരും ചേർന്ന് ബി ജെ പിയുമായി ചേർന്ന് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്നു അതോടുകൂടി ഈ അന്വേഷണങ്ങളെല്ലാം അവസാനിക്കുന്നു ശരത് പവാറിൻ്റെ കൊച്ചുമാനെതിരെയുള്ള അന്വേഷണം മാത്രം ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തെ ഈ അന്വേഷണ ഏജൻസികൾ കൊണ്ട് പിളർന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരണം നഷ്ടമാകുന്ന അവസ്ഥ മായാവതിയുടെ വിഷയത്തിലായാലും അതുതന്നെയാണ് മായാവതി കഴിഞ്ഞ തവണയൊക്കെ ഇവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന്

പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിന്നതാണ് മായാവതി അങ്ങനെ മായാവതിക്ക് സീറ്റടക്കം കഴിഞ്ഞ തവണ ഈ എസ് പി തകർന്നു പോയപ്പോഴും മായാവതിക്ക് അങ്ങനെ നഷ്ടമുണ്ടാവാതെ സീറ്റടക്കം പത്ത് സീറ്റുകളടക്കം ഒരു പാർട്ടിയാണ് പക്ഷേ മായാവതി ഇപ്പോൾ എവിടെയും നിൽക്കാൻ തയ്യാറാവുന്നില്ല മായാവതിക്ക് നേരെയും ഇതുതന്നെയാണ് അവസ്ഥ വിവിധ കേസുകളുടെ അന്വേഷണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അന്വേഷണം പക്ഷേ അതെല്ലാം മായാവതിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രധാനമായും നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നിൽ നമുക്ക് തെളിച്ച് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത സ്ഥലങ്ങളിലെല്ലാം ഈ നേതാക്കൾ കേന്ദ്ര രാഷ്ട്രീയമുണ്ട് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ കണ്ണടച്ച് തള്ളാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി പലതവണയും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിഷയമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിലും ഇ ഡിയുടെ വേട്ട തുടരുകയാണ് ആ വിശദാംശങ്ങളൊക്കെ കൂടിയായി ഇലക്ഷൻ ചാനൽ വീണ്ടും നാളെ നമസ്കാരം